ഈ കാശിനധികം ആവശ്യമില്ലാത്ത ആരാണുള്ളതല്ലേ? ഇപ്പം തന്നെ എന്നെ പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്കും ഇപ്പോൾ കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞാൽ നിറവേറ്റാനായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം കാണും, അല്ലെങ്കിൽ കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇത് വാങ്ങായിരുന്നു, അങ്ങനെ പല പല ആഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് ഫോണ് മാറണമെങ്കിലോ അല്ലെങ്കിൽ ഒരു പുതിയ ബൈക്ക് എടുക്കണമെന്നുണ്ടല്ലോ, നമ്മുടെ ഇത്രയും ഫണ്ടൊന്നും ഒരുമിച്ച് എടുക്കാൻ കാണണമെന്നില്ല. ഇങ്ങനെ ഒരു അവസരത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഞാൻ ഉൾപ്പെടെ ചെയ്യാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാശ് ആവുന്നിടം വരെ കൂട്ടി വെച്ച് വെയിറ്റ് ചെയ്തിരിക്കും. ചിലപ്പോൾ അതിന് മാസങ്ങളെടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തുനിന്ന് വരും. കുറേ നമ്മുടെ ഈ ആഗ്രഹം എത്രയും നാൾ നീട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ ഇനി നമ്മുടെ ഇതുപോലുള്ള ആഗ്രഹങ്ങളൊന്നും അധികം നീട്ടി വയ്ക്കാതെ പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കാൻ പറ്റിയ ഒരു ആപ്പാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് മറ്റൊന്നുമല്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ലോണുകളൊക്കെ ഇഷ്യൂ ചെയ്ത് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഞാൻ ഈ ചാനലിൽ അങ്ങനെ ഇതുവരെ ആപ്ലിക്കേഷൻസ് ഒന്നും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇത് ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. എനിക്ക് പേഴ്സണലി ഉപയോഗിച്ച് ഒരു ബെനിഫിറ്റ് കിട്ടിയ ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ നേരത്തെ ഒരു ലെൻസ് എടുത്ത കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ആ ലെൻസാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, 10-18mm ലെൻസ്. അതിന് ഏകദേശം എനിക്കൊരു 10-18,000 രൂപയ്ക്ക് മുകളിലായി. എനിക്കാണെങ്കിൽ ഈ ഇത്രയും എമൗണ്ട് ഒറ്റയടിക്ക് എടുക്കാനായിട്ട് കഴിയില്ലായിരുന്നു. ഞാൻ ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ EMI നോക്കിയപ്പോൾ ഈ ഡെബിറ്റ് കാർഡൊക്കെ വെച്ച് EMI കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഡെബിറ്റ് കാർഡ് EMI ഒക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ക്രെഡിറ്റ് കാർഡിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ അത് വെച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ EMIയുടെ സൗകര്യമുണ്ട്. മാത്രമല്ല കുറേ അധികം ഓഫറുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനൊരു ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് ഇരുന്ന ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് റിസർച്ചൊക്കെ നടത്തിയിട്ടില്ലായിരുന്നത്, ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ബാങ്കിന് ഇഷ്യൂ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിക്സഡ് ഇൻകം, പിന്നെ വർഷാവർഷം ഇതിന് എന്തൊക്കെയോ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അതിനെക്കൊണ്ട് ഇനി നടക്കത്തില്ല എന്നുള്ള രീതി മാറ്റി വെച്ചേക്കുവാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു ആപ്പ് ഞാൻ എപ്പോഴും ഇതാണ് കണ്ടത്, ഒരു ആപ്പിൻ്റെ ഒരു ആഡ് കണ്ടത്. ഞാൻ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കി, എന്നിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് വാങ്ങി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. നമ്മൾ വർഷാവർഷം ഫീസ് കെട്ടേണ്ടതുണ്ട്, ഫീസ് കെട്ടേണ്ടാത്തതുണ്ട്, ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് ഒരു ഫിക്സഡ് ഇൻകം ഒക്കെ വേണ്ടതുണ്ട്, പിന്നെ ഇൻകം വേണ്ടാത്തതുണ്ട്. അപ്പോൾ ഞാൻ ഈ ആനുവൽ ഫീസും പിന്നെ മിനിമം ഇൻകം മന്ത്ലി ഇൻകം ഒന്നുമില്ലാത്ത സാധാരണ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു. അത് വെച്ചാണ് ഞാൻ ഈ ലെൻസ് ഓർഡർ ചെയ്തത്. വളരെ സിമ്പിളായിട്ടുള്ള ഏർപ്പാടാണ്. ജസ്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 2 ആഴ്ചക്കുള്ളിൽ കാർഡ് വന്നു, പിന്നെയാണ് ഞാൻ ഈ ലെൻസ് പർച്ചേസ് ചെയ്തത്. വളരെ സിമ്പിൾ ഏർപ്പാടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഇതൊന്ന് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. ദാ ഇതാണ് നമ്മുടെ ആപ്പ്. അത് വളരെ സിമ്പിൾ UIയാണ്. അതിന് മാത്രം ഓപ്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ച് ആകെ ഇതിനകത്ത് 3 ഓപ്ഷൻസേ ഉള്ളൂ. ആദ്യത്തെയാണ് ക്രെഡിറ്റ് കാർഡ്, പിന്നെ ഇൻസ്റ്റൻറ്റ് ലോണ്, ഓഫേഴ്സ്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ക്രെഡിറ്റ് കാർഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ വാങ്ങിയ ക്രെഡിറ്റ് കാർഡിനെ പറ്റി, ഞാൻ ഇതിൻ്റെ അകത്തുനിന്നാണ്, ഈ ലിസ്റ്റിൻ്റെ അകത്തുനിന്നാണ് വാങ്ങിച്ചത്. വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ഒത്തിരി അധികം ബാങ്കുകളുടെ കാർഡ്സ് അവൈലബിൾ ആണ്. നമുക്കതിൽ ഇഷ്ടമുള്ളത് നോക്കി തിരഞ്ഞെടുക്കാം. പലതിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പലതിൻ്റെ ആനുവൽ ഫീസും പിന്നെ എത്ര ഇൻകം മാസം വേണം എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിലതിനൊന്നും നമുക്ക് ഇൻകത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എടുത്ത മാതിരി കാർഡ് ഇതാണ്ട്. ഇപ്പം ഈ HSBCയുടെ പ്രീമിയർ മാസ്റ്റർ കാർഡ്, അതിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ഇൻകം വേണ്ട, പിന്നെ ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ ഒന്നും വേണ്ട, എല്ലാം ഫുൾ ഫ്രീ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. പിന്നെ വേറെ പല ടൈപ്പിലുള്ള പല ബാങ്കുകളുടെ പല പ്രീമിയം കാർഡുകളുണ്ട്. ഒത്തിരി അധികം ഫെസിലിറ്റീസ് നമുക്ക് തരുന്നത്. ഇപ്പം ആക്സിസ് പ്രൈഡ് സിഗ്നേച്ചർ കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 rupees മാസ വരുമാനം വേണ്ടി വരും. അതായത് 20,000 അതിന് മുകളിലോ ഇൻകം വേണ്ടി വരും. ഇതിന് 18-70 വരെയാണ് പ്രായം. പിന്നെ ജോയിനിങ് ഫീസ് ആനുവൽ ഫീസ് അങ്ങനെയൊന്നുമില്ല. ചിലതിന് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും ഒക്കെ കാണാം. അത് നമുക്കിതിലെല്ലാം നോക്കി തിരഞ്ഞെടുക്കാൻ പറ്റും ഇഷ്ടമുള്ള കാർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പലതിനും പല ഫീച്ചേഴ്സാണുള്ളത്, പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാർഡുകളാണ്, എല്ലാം ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാങ്ങാവുന്നതാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ലോണാണ്. ഇതിൻ്റെ അകത്താണ് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ലോണോ കാര്യങ്ങളോ ഒക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം 500,000 രൂപ വരെ നമ്മൾ ഒരു ഐഡൻറ്റി പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വാങ്ങാവുന്നതാണ്.
ഇപ്പോൾ ഒന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ദാണ്ട ഈ ഓരോ ലോണിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വരുമെന്നും പിന്നെ അതിൻ്റെ എത്ര വരെ മെച്യൂരിറ്റി പീരീഡ് എന്നും ഒക്കെ കാണിച്ചിട്ടുണ്ട്. എത്ര നാളത്തേക്കൊക്കെയാണ് ലോൺ ഇഷ്യൂ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം, ഒരാൾ ലോൺ എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ഓഫറാണ്. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നമ്മൾ ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നൊരു സാധനം പോലാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് പല പല സൈറ്റുകളിൽ എന്തെങ്കിലും ഓഫേഴ്സോ ഡിസ്കൗണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ഫണ്ടിനുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ലോൺസ് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഇതിൽ നിന്ന് തന്നെ വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിളാണ്, ഒരു ബാങ്കിൽ പോയി നിന്ന് അലയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു വലിയ നല്ല ഇൻകം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡൊക്കെ പർച്ചേസ് ചെയ്യാനൊന്നുമില്ല. ഇതുപോലുള്ള നല്ല നല്ല ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നതുകൊണ്ട് ഇനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സത്യത്തിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാറേയില്ല, എന്തോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ആപ്പാണ്. പലർക്കും എന്നെ പോലെ തന്നെ ഇതുപോലെ ഒത്തിരി ആവശ്യങ്ങളുള്ളവർ കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ഫണ്ടിന് എന്തെങ്കിലും ആവശ്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങാനായിട്ടൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ, റെഡി ക്യാഷ് എടുക്കാൻ കഴിയില്ലെങ്കിൽ ഈ ജസ്റ്റ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത് സാധനം വാങ്ങും, അല്ലെങ്കിൽ ചെറിയൊരു ലോണ് പാസ്സാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. പിന്നെ കാണാം, ബൈ.